ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകളിലെത്തി. ഏകദേശം എല്ലാ സ്കൂളുകളിലും എത്തി. അടുത്ത ദിവസങ്ങളിലായിട്ട് കംപ്ലീറ്റ് എത്തിക്കുമെന്നാണ് അറിയുന്നത്. ഹോൾ ടിക്കറ്റും ഓൺലൈനായി എത്തിക്കഴിഞ്ഞു, കുട്ടികളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഹോൾ ടിക്കറ്റും കിട്ടും. പക്ഷേ ഹോൾ ടിക്കറ്റും എത്തി, ക്വസ്റ്റ്യൻ പേപ്പറും എത്തി, ഡ്യൂട്ടി എടുക്കുന്ന ടീച്ചേഴ്സിന് എല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം എല്ലാ സജ്ജീകരണങ്ങളും ഓക്കെയാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറം ഏറ്റവും പ്രധാനമായി തയ്യാറാവേണ്ടത് നമ്മൾ ഓരോ കുട്ടികളുമാണ്. നമ്മൾ മാക്സിമം 3 പേപ്പർ അല്ലെങ്കിൽ 1-2, അപൂർവം കുട്ടികൾ മാത്രമേ ഒരു പേപ്പറും ഇമ്പ്രൂവ് ചെയ്യാതെ ഇരിക്കുന്നുള്ളൂ. ചില കുട്ടികൾ കഴിഞ്ഞ എക്സാമിന് ആബ്സെൻ്റ് ആയവരൊക്കെ ആണെങ്കിൽ 3-ൽ കൂടുതൽ പേപ്പറും എഴുതുന്നുണ്ട്. അപ്പോൾ എക്സാം നല്ലതായി തീരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമുക്ക് എഴുതേണ്ട പേപ്പറുകൾ വളരെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ പഠിക്കുക. ഒരു കാര്യം നമ്മൾ അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ പ്ലസ് വണ്ണിൽ ഇരുന്നിട്ട് പ്ലസ് വൺ പഠിച്ച പോലെയല്ല പ്ലസ് ടുവിൽ ഇരുന്നിട്ട് പ്ലസ് വൺ പഠിക്കുന്നത്. ഈസി ആയിരിക്കും. കാരണം ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ഒരു ഹയർ ലെവൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ കുറച്ച് മെച്യൂരിറ്റി നമുക്ക് വന്നു, കണ്ടൻറ്റ് കുറച്ച് ഫെമിലിയറായി. അപ്പോൾ അന്ന് നമ്മൾ പ്ലസ് വൺ പഠിക്കുന്നതിനേക്കാൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒരു താല്പര്യം നമ്മളിൽ തന്നെ ഉടലെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു താല്പര്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, എളുപ്പത്തിൽ നമുക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റിനെ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സ് വെക്കണം. അല്ലാതെ ടീച്ചേഴ്സ് റെഡി ആയതുകൊണ്ട് ഹോൾ ടിക്കറ്റ് എത്തി, ക്വസ്റ്റ്യൻ പേപ്പർ എത്തി, എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ എക്സാം എഴുതിയിട്ട് വെറുതെ അറ്റൻഡ് ചെയ്യുക എന്നല്ലാതെ ഒന്നും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വലിയൊരു തുകയൊക്കെ കൊടുത്ത് വലിയ ഒരുപാട് സജ്ജീകരണങ്ങൾ, ഒത്തിരി പൈസ ചിലവാക്കിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പൈസയാണ്. നിങ്ങൾ ഓരോരുത്തരും അടച്ചിരിക്കുന്ന ഫീസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്സും എല്ലാ മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതും ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം. അത് മാർക്കിൻ്റെ രൂപത്തിൽ, ഇമ്പ്രൂവായ മാർക്കിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരണം. അതിനുവേണ്ടി എല്ലാവരും ഉഷാറായി ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. Wish you all the best.